ചെയ്ത ഒരുപാട് ഞാമത്തുകൾ, ഒരുപാട് അനുഗ്രഹങ്ങൾ, ശാരീരികമായി സാമ്പത്തികമായി എല്ലാ നിലക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുപാട് ഞാമത്തുകൾ തന്നിട്ടുണ്ട്, അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. അല്ലാഹു ചിലർക്ക് ചിലരെക്കാൾ ഉയർത്തിയിട്ടുണ്ട്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹത്തുക്കളെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ജീവിതത്തിൽ അവർ ചെയ്യുന്ന പ്രവൃത്തി എന്ത് എന്ന് നമുക്ക് അറിയിച്ചു തരുന്നു. അതാണ് മഹത്തുക്കൾ മരണപ്പെട്ടതിന് ശേഷവും അവരുടെ ആ കബറിൽ നിന്ന് അവർക്ക് ഉണ്ടാകുന്ന ആ ഒരു ഒരു മുനാജാത്ത്, ഒരു മനാമ. അതാണ് ബഹുമാനപ്പെട്ട ഹസ്സാൻ ബിൻ സാബിത് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം ഹസ്സാൻ ബിൻ അബീ സിനാൻ റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം അത്രയും സൂക്ഷ്മതയുള്ള ഒരു മനുഷ്യനായിരുന്നു. എന്ന് പറഞ്ഞാൽ നാളെ ഒരു മെത്തയിൽ കിടന്നുറങ്ങിയാൽ അതിന്റെ പേരിൽ ആഖിറത്തിൽ പിടിച്ചു നിർത്തപ്പെടുമോ? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പനയോലയിൽ നേരെ മെത്തയിൽ കിടന്നില്ലേ, പായിൽ കിടന്നില്ലേ? അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എഴുന്നേറ്റിരിക്കുമ്പോ നബിയുള്ള റസൂലുള്ളാഹി തങ്ങളുടെ ശരീരമാസകനം ആ പനയോലയുടെ അടയാളമായി, ഹബീബായ തങ്ങളുടെ മുബാറക്കായ മേനി തണുത്ത് കിടക്കുന്നത് കണ്ടപ്പോ അല്ലാഹു റസൂലിന്റെ സഹാബക്കാർക്ക് കൊല്ലാട്ട വിഷമമായി. നബിയുള്ള റസൂലുള്ളാഹി തങ്ങളോട് സഹാബത്ത് ചോദിച്ചു, ലഖിത്തഖദ്നാ ലക വിതാഅ യാ റസൂലല്ലാഹ്, നബിയേ അങ്ങേക്ക് ഞങ്ങൾ ഒരു മെത്ത വാങ്ങി തരട്ടെയോ? ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഞാൻ ആരെന്ന് നിങ്ങൾക്കറിയോ സഹാബ? ഞാനൊരു യാത്രക്കാരനാണ്. ഒരു യാത്രക്കാരനാണ്, അവന്റെ യാത്രയുടെ ഇടയിൽ അവനൊരു വടവൃക്ഷം കാണുമ്പോ, ഒരു തണൽ വൃക്ഷം കാണുമ്പോ, ക്ഷീണിച്ച് അവശനാകുമ്പോ യാത്രാമധ്യേ ഒരു തണൽ വൃക്ഷത്തിന്റെ ചുവട്ടില് അല്പസമയം വിശ്രമിച്ച് തന്റെ ശരീരത്തിന്റെ ആരോഗ്യം തിരിച്ചു കിട്ടുമ്പോ ആ തണൽ വൃക്ഷത്തെ ഒഴിവാക്കിയിട്ട് വീണ്ടും യാത്ര ചെയ്തു പോകുന്ന കേവലം ഒരു യാത്രക്കാരനാണ് ഞാൻ. അതായത് ഈ ദുനിയാവിൽ കൂടുതൽ കാലം ജീവിക്കാൻ വിധിക്കപ്പെട്ടവനല്ല കേട്ടോ. ഏത് സമയത്തും മരണപ്പെട്ടു പോകാം. ഒരു ബസ് കാത്തു നിൽക്കുന്ന ഒരു യാത്രക്കാരനെ പോലെ മാത്രമേ എനിക്ക് ഈ ദുനിയാവിൽ താമസമുള്ള സ്വഹാബ. അങ്ങനെയുള്ള എനിക്ക് എന്തിനാണ് മെത്ത എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞെങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ വഴികളെ അനുധാവനം ചെയ്ത മഹത്തുക്കളാണ്, ആരിഫീങ്ങളാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ. അതിൽപ്പെട്ട ഒരു വലിയാണ് ഹസ്സാൻ ഇബ്നു അബീ സിനാൻ റളിയല്ലാഹു തആല അൻഹു. മടച്ചവനെ, മെത്തയിലെ കിടന്നതിന്റെ പേര് നാളെ ആഖിറത്തിൽ ചോദ്യമുണ്ടാകുമല്ലോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ലായനാമോ മൽജാ, മെത്തയിൽ കിടന്ന് ഉറങ്ങിയിട്ടേ ഇല്ല. വലാ യഅകുലു സമീന, കൊഴുപ്പുള്ള ഭക്ഷണം അദ്ദേഹം കഴിച്ചിട്ടേ ഇല്ല. അല്ലാഹുവേ, നമ്മൾ എത്ര പ്രാവശ്യമാണ് ഒരു ദിവസം ഭക്ഷണം കഴിക്കുന്നത്? രാവിലെ 6 മണിക്ക് പൊട്ടും കളയറും കൊണ്ട് തുടങ്ങുന്നത്, രാത്രി 12 മണിക്ക് അൽഫാമ കൊണ്ടല്ലേ പൂർത്തിയാക്കുന്നത്? ഇതിന് എത്ര സമയങ്ങളാണ് ദിവസം തോറും കഴിക്കുന്നത് ഒന്ന് കണക്കെടുത്ത് നോക്കണേ. സുബ്ഹാനല്ലാഹ്, നാളെ ഹിസാബില്ലേ, ഹിസാബില്ലേ. ബഹുമാനപ്പെട്ട നബിയുന റസൂലുള്ളാഹി തങ്ങള് പട്ടിണി കിടന്നിട്ട് സഹിക്ക വയ്യാതെ വീട്ടിൽ ഉറങ്ങാൻ കഴിയാതെ പുറത്തേക്ക് ഇറങ്ങി വരികയാ. മദീന പട്ടണത്തിലൂടെ നടന്നു നീങ്ങുമ്പോ കുറ്റാക്കൂരിട്ടിൽ അല്ലാഹുവിന്റെ റസൂൽ തനിച്ചു നിൽക്കുമ്പോ അതാ അങ്ങ് വിദൂരത്ത് ഒരു രൂപം കാണുകയാണ്. ആരാണെന്ന്
അങ്ങ് ശ്രദ്ധിച്ച് നോക്കുമ്പോ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവാണ് അബൂബക്കറും ഇറങ്ങി വരുന്നത്. കൊടും പട്ടിണിയുടെ പേരിലാണ്, പട്ടിണി കൊണ്ട് സഹിക്കവയ്യാതെ വിശന്ന് വിശന്ന് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പുറത്തേക്ക് ഇറങ്ങുകയാ, എവിടെ നിന്നെങ്കിലും വല്ല ഭക്ഷണം കിട്ടുമോ എന്ന് കരുതിയിട്ട് അപ്പോഴാണ് ഹബീബായ ഷഫിയായ റസൂലുള്ളാഹി തങ്ങൾ ഇതാ റോഡിൽ നിൽക്കുന്നത് കണ്ടത്. അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടപ്പോ ഫിദാ ഖബീബ ഉമ്മിയ റസൂലുള്ളാ, എന്താണ് നബിയേ ഈ പാതിരാ സമയത്ത് ഈ വഴിയോരത്തിൽ വന്ന് കാത്തു നിൽക്കുന്നത്? എന്താണ് ഹബീബേ, എന്റെ ഉപ്പയും ഉമ്മയും അങ്ങേക്ക് അർപ്പണമാകട്ടെ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ മറച്ചു വെക്കുകയാ, അബൂബക്കറെ വിശപ്പിന്റെ കാഠിന്യമാണ് എന്നെ ഇങ്ങോട്ടേക്ക് നയിച്ചതെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ല? അതുപോലെ തന്നെയാണ് തന്റെ ശിഷ്യഗണമായ അബൂബക്കർ സിദ്ദീഖും പറഞ്ഞില്ല, നബിയേ വിശപ്പിന്റെ കാഠിന്യത്താലാണ് പുറത്തേക്ക് വന്നതെന്ന് പോലും പറഞ്ഞില്ല. നിമിതങ്ങൾ ചോദിച്ചു, അബൂബക്കറെ നീ എവിടേക്കാണ് ഈ പാതിരാ സമയത്ത്? ഉടനെ അബൂബക്കർ റൂട്ട് മാറ്റിക്കിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് അങ്ങയെ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങി തിരിച്ചതാണ് നബിയേ. പക്ഷേ സംഭവം അതല്ല, വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് സഹിക്കവയ്യാതെ ഇറങ്ങി വന്നതാണ്. ഇതാ അല്പസമയം കഴിഞ്ഞപ്പോ മൂന്നാമതും ഒരു രൂപം കാണുകയാണ്, മഹാനായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ കണ്ടപ്പോ സഹാബിയായ അബൂബക്കറും ഹബീബായ നബി തങ്ങളും ചിരിച്ചിട്ട് ചോദിക്കുന്നു, ഉമറേ ഈ പാതിരാ സമയത്ത് നിങ്ങൾ എങ്ങോട്ടാണ്? ഉമറേ മഹാനായ ഉമർ മറച്ചു വച്ചില്ല, അല്ലാഹുവിന്റെ റസൂലേ എന്റെ വിശപ്പാണ് നബിയേ, വല്ലാത്ത വിശപ്പ് കൊണ്ട് സഹിക്കവയ്യാതെ പിടിച്ചു നോക്കി നബിയേ നിന്റെ കയ്യില്ലാതെ ഇറങ്ങിയതാണ് യാ റസൂലല്ലാഹ്. ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് തന്റെ രഹസ്യം പൊട്ടിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉമറേ എനിക്കും സംഭവിച്ചത് അത് തന്നെയാ. ഇവർ രണ്ടുപേരും പറഞ്ഞ സ്ഥിതിക്ക് യാ റസൂലല്ലാഹ് നിങ്ങൾ രണ്ടുപേരും ഏതൊരു നിയ്യത്തിലാണോ ഏതൊരു ലക്ഷ്യത്തോടെയാണോ ഇറങ്ങി വന്നത് അത് തന്നെയാണ് എന്നെയും ബാധിച്ചത് നബിയേ. അങ്ങനെ മൂന്ന് പേരും മറ്റൊരു സഹാബിയുടെ വീട്ടിലേക്ക് പോവുകയാ, ആ സഹാബി അല്ലാഹുവിന്റെ റസൂലാണ് കടന്നു വരുന്നത് എന്ന് കണ്ടിട്ട് സന്തോഷത്തോട് വീട്ടിലേക്ക് ആനയിച്ച് ആദരിച്ച് അവിടെ ഇരുത്തിയിട്ട് തന്റെ വീട്ടിലുണ്ടായിരുന്ന പഴയ കാരക്ക കൊടുക്കാൻ വിസമ്മതം പ്രകടിപ്പിച്ചിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ അല്പമൊന്ന് ക്ഷമിക്കണേ, ഇന്ന് പഴുത്ത് തുടുത്തു നിൽക്കുന്ന പാകമായ മരത്തിലുള്ള ഈ തപ്പന മരത്തിലുള്ള ആ പച്ചയായ കാരക്ക കൊണ്ടുവരാം നബിയേ. ആ സഹാബി പോയി ആ പാതിരാ സമയത്ത് ആ മരത്തിൽ കയറിട്ട് ഇലാ ഹദറത്ത് റസൂലില്ലാ അല്ലാഹുവിന്റെ റസൂലിന്റെ ആദരത്തിൽ കൊണ്ടുവന്നു കൊടുത്ത് നബിയും സഹാബാക്കളും അല്പം കഴിച്ചുകൊണ്ട് പട്ടിണിക്ക് ഒരു ശമനം കിട്ടിയപ്പോ ബഹുമാനപ്പെട്ട നബിയുടെ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അബൂബക്കറേ ഉമറേ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, ഇന്ന് നമ്മൾ വയറ് നിറച്ചില്ലേ, ഇതിന്റെ പേരിൽ അല്ലാഹുവിന്റെ കോടതിയിൽ നാളെ നമുക്ക് സമാധാനം പറഞ്ഞേ മതിയാവോ? നമ്മളെ പോലെ നാലു നേരം തിന്നിട്ടല്ല സഹോദരാ, അഞ്ചു നേരം തിന്നിട്ടല്ല സഹോദരാ, ദിവസങ്ങളോളം പട്ടിണി കിടന്നിട്ട് ഒരു കാരക്ക കൊണ്ട് വയറ് നിറച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അബൂബക്കറെ ഉമറേ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, ഈ തിന്ന കാരക്കയുടെ പേരിൽ നാളെ അല്ലാഹുവിന്റെ മുന്നിൽ മറുപടി പറഞ്ഞ് മതിയാവൂ കേട്ടോ. നമ്മളൊക്കെ എത്ര ശവർമാർക്ക് മറുപടി പറയണം, എത്ര ഷവായാക്ക് മറുപടി പറയണം, എത്ര അൽഫഹമന് മറുപടി പറയണം. ഞാനടക്കമല്ല ഒരു
ചൊവ്വായ കണ്ട പെട്ടെന്ന് വണ്ടി നിർത്തുന്നു, നീങ്ങുന്നു, പോകുന്നു. ഉച്ചയ്ക്കൊന്ന്, വൈകിട്ടൊന്ന്, 6 മണിക്കൊന്ന്, 9 മണിക്ക് ഗുളിക കഴിക്കുന്നത് പോലെയാണ്. സുബ്ഹാനല്ലാഹ്, എത്ര മറുപടിയാണ് പറയേണ്ടത്! പട്ടിണി കിടന്ന നബിയും സഹാബാക്കളും തിന്നിട്ട് പറയുകയാണ്, ഇതിന്റെ പേരിൽ അല്ലാഹുവിന്റെ മുന്നിൽ നമ്മൾ മറുപടി പറയണം. ഈ ഒരു പാരമ്പര്യത്തെ പിൻപറ്റിയ ബഹുമാനപ്പെട്ട ആരിഫീങ്ങൾ, അല്ലാഹുവിന്റെ ഔലിയാക്കൾ, ലാ യഖുലു സമീന, വയറ് നിറച്ചവർ ഭക്ഷണം കഴിക്കാൻ മടി കാണിച്ചു. സമാധാനം പറയണം. ബഹുമാനപ്പെട്ട ഹസ്സാൻ ഇബ്നു അബി സിനാ, ബഹുമാനപ്പെട്ട ഹസ്സാൻ ഇബ്നു അബി സിനാ റളിയല്ലാഹു തആല അൻഹു, വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടില്ല. വലാ യശ്റബു ബാരിദാ, തണുത്ത വെള്ളം കുടിച്ചിട്ടില്ല. അദ്ദേഹം മരണപ്പെട്ടു പോയി. 60 വർഷക്കാലത്തോളം അങ്ങനെ ശുദ്ധിയോടെ, പരിശുദ്ധിയോടെ, സൂക്ഷ്മതയോടെ ജീവിച്ച മഹാനുഭാവൻ മരണപ്പെട്ടപ്പോ ഫറൂഖിയ ഫീ മനാ, അദ്ദേഹത്തെ തന്റെ അനുയായികൾ സ്വപ്നത്തിൽ കാണുകയാണ്. മാ ഫഅലല്ലാഹു ബിക, അല്ലാഹു നിങ്ങളോട് എന്ത് സമീപനമാണ് സ്വീകരിച്ചതെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറയുകയാണ്, ഖൈറാ, എല്ലാം ശരി തന്നെ, പക്ഷേ ഇല്ല, അന്നി മഹബൂസ് അൻ ഇബ്റാ ഇസ്താർതുഹ ഫലം മർദഹ, എല്ലാം ശരി തന്നെ, റാഹത്താണ്, ഖൈറാണ്, പക്ഷേ അന്നി മഹബൂസു അനിൽ ജന്നാ, സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിൽ നിന്നും ഞാൻ പിടിക്കപ്പെട്ടിരിക്കുകയാണ്, കേട്ടോ. എന്തിന്റെ പേരിലാണെന്ന് പറയട്ടെ, ബീബറത്തിൽ ഒരു സൂചിയുടെ പേരിലാണ്. ഞാനത് അയൽപക്കക്കാരിൽ നിന്ന് കടം വാങ്ങിയതാണ്. മരണപ്പെടുന്നതിന് മുമ്പ് ഫലം മറുത്ത അത് മടക്കി കൊടുക്കാൻ മറന്നുപോയി. ആ ഒരു സൂചിയുടെ പേര് ഞാനിപ്പോ ഈ കബറിൽ പിടിക്കപ്പെട്ടിരിക്കുകയാണെന്ന് മഹാനായ വലിയുള്ളാഹി ഹസ്സാൻ ഇബ്നു അബി സിനാ റളിയല്ലാഹു അൻഹു. ഒരു സൂചി, ഒരു സൂചി. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഒരു അതീത് കൂടെ ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ ചേർത്ത് വെച്ച് പറയാം. എന്റെ പൊന്നു പെങ്ങളെ, സഹോദര സഹോദരി, അയൽവക്കക്കാരിൽ നിന്ന് സൂചിയും നൂലും നമ്മൾ വാങ്ങാറുണ്ട്. പണ്ടൊക്കെ അങ്ങനെ വാങ്ങിയിട്ട് തയ്ച്ചിട്ട് അത് മടക്കി കൊടുക്കാതെ ഏതെങ്കിലും കലണ്ടറിൽ കൊണ്ടുപോയി കുത്തിവെക്കും. അവിടെ ഇരുന്ന് തുരുമ്പ് പിടിച്ച് ദ്രവിച്ച് നശിക്കുന്നതല്ലാതെ ആസിയാടെ ആമിനാടെ വീട്ടിൽ നിന്ന് വാങ്ങിയ ആ സൂചിയും നൂലും നമ്മൾ മടക്കി കൊടുക്കൂല. സൂചിയല്ലേ, ഒരു സൂചിയല്ലേ, ഒരു നൂലല്ലേ, എത്ര മടക്കി കൊടുക്കണം? കൊടുക്കൂല. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സ്വഹാബത്തെ, ഒരു സൂചിയാകട്ടെ, ഒരു നൂലാകട്ടെ, അതിന്റെ അവകാശികൾക്ക് നിങ്ങൾ മടക്കി കൊടുക്കണേ. കാരണം ഫൈനൽ ഗുലൂല ആറുൻ വനാറുൻ വശരാറുൻ അലാ അഹ്ലി യൗമൽ ഖിയാമ. ആരാണോ ഒരു സൂചി മോഷ്ടിച്ചത്, ഒരു നൂല് മോഷ്ടിച്ചത്, അതിന്റെ പേരിൽ ആഖിറത്തിലെ ഖിയാമത്ത് നാളിൽ അവരും അവരുടെ കുടുംബക്കാരും ലജ്ജിക്കേണ്ടി വരും, മുഖം താഴ്ത്തേണ്ടി വരും, നരകത്തിന്റെ തീ അനുഭവിക്കേണ്ടി വരുമെന്ന് ലോകത്തിന്റെ നേതാവ് മുത്തു മുഹമ്മദ് മുസ്തഫ. സൂചി നൂലും. നമ്മൾ ആരാണ്ട് കടയിൽ പോയിട്ട് സാധനം വാങ്ങിയിട്ട് പൈസ കൊടുക്കാതെ എത്ര പേരുണ്ട്? കോഴിക്കാരന്റെ കടവാ, പലചരക്ക് കച്ചവടക്കാരന്റെ കടവാണ്, പച്ചക്കറി കച്ചവടക്കാരന്റെ കടവാണ്, കച്ചവടം നടത്തിയവനെല്ലാം കട പൂട്ടിയിട്ട് പോയി, കിട്ടാ കടം കിട്ടാ കടവാണ്. ഓർക്കണേ, ആരിൽ നിന്നെങ്കിലും ഒരു സൂചിയുടെ അളവെങ്കിലും നമ്മൾ വാങ്ങിയിട്ട് മടക്കി കൊടുക്കാതെ മരിച്ചു പോയാൽ നാളെ സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന ഭൂതി വേണ്ട, കേട്ടോ. ബഹുമാനപ്പെട്ട മഹാമാരുടെ സംഭവമാണ് ഞാൻ ഈ പറയുന്നത്. ഔലിയാക്കളെ, ഒരു സൂചിയുടെ പേരിൽ ഞാൻ പിടിക്കപ്പെട്ടിരിക്കുകയാണ്,
സൂചിയുടെ പേരിൽ പിടിക്കപ്പെട്ടിരിക്കുകയാണ്. അള്ളാഹുവിന് അത്രത്തോളം ഞാൻ സൂചി ജീവിച്ചു, പക്ഷെ ഒരു സൂചി കടം വാങ്ങി അത് മടങ്ങി കൊടുക്കാൻ കഴിഞ്ഞില്ല, മറന്നുപോയി. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, നമ്മുടെ കടബാധ്യതകൾ, മാതാപിതാക്കളുടെ കടങ്ങളും ബാധ്യതകളും മക്കൾ ജീവിച്ചിരിക്കുമ്പോ അത് തീർക്കണേ, കൊടുത്തു വീടണേ, അത് കൊടുത്തു വീടാതെ മരിച്ചു പോകല്ലേ. വാപ്പാടെ കബറിൽ തീയായിരിക്കും കേട്ടോ, വാപ്പാടെ കബറിൽ അഗ്നിയായിരിക്കും കേട്ടോ, വാപ്പാടെ കടമിടപാട് വീട്ടേണ്ടത് മക്കളാ. ആ മക്കളാ കടമിടപാട് വീട്ടില്ല എങ്കിൽ ആ കബർ ആളി തത്വമെന്ന് നബിയുനാ റസൂലുള്ളാഹി ഹദീസ് കേട്ടോ. ആദരവായ റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിൽ ഒരു മയ്യത്ത് വരുമ്പോൾ നബി തങ്ങൾ ചോദിക്കും, ഹല്ല അലൈഹി ദീനും, ഈ മയ്യത്തിൽ വല്ല ബാധ്യതകളുണ്ടോ, കടമിടപാടുകൾ ഉള്ള മയ്യത്താണോ? സഹാബാക്കൾ പറയും, ഇല്ല നബിയേ. ഫസല്ലാ അലൈഹാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ ആ മയ്യത്ത് നമസ്കരിക്കും കേട്ടോ. മദീനാ പള്ളിയിലെ ഹബീബായ തങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂൽ ജീവിച്ചിരിക്കുമ്പോ ഏതൊരു വ്യക്തി മരണപ്പെട്ടാലും ഒരു സഹാബി വഫാത്തായാലും നബി തങ്ങളുടെ മുന്നിൽ കൊണ്ടുവച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദറത്തിൽ ഒന്ന് നമസ്കരിപ്പിക്കാതെ ഏതെങ്കിലും ഒരു മയ്യത്തിന് പൊറുക്കപ്പെടുമെന്ന് വിശ്വസിക്കാൻ നമുക്ക് കഴിയുമോ? ഇല്ല ഇല്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ഏത് മയ്യത്ത് വന്നാലും നബി തങ്ങൾ ചോദിക്കുകയാ, ഹല്ല അലൈഹി ദൈന, ഈ മയ്യത്തിന് വല്ല ബാധ്യതകളുണ്ടോ? രണ്ട് മയ്യത്ത് കൊണ്ടുവന്നപ്പോഴും ബാധ്യതകളില്ല എന്ന് പറഞ്ഞ് സഹാബാക്കൾ പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ ആ മയ്യത്തിന് വേണ്ടി നമസ്കരിപ്പിച്ചു. മൂന്നാമതൊരു മയ്യത്ത് കൊണ്ട് വെക്കപ്പെടുകയാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചോദിക്കുകയാ, ഹല്ല അലൈഹി ദൈന, ഈ മയ്യത്തിന് വല്ല ബാധ്യതകളും ഉണ്ടോ? സഹാബത്ത് പറഞ്ഞു, തലാസത്തു ദനാനീർ, മൂന്ന് ദിനാർ കടക്കാരനാണ് നബിയേ. രണ്ടാമത്തെ ചോദ്യം അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാ, ഹൽ തറക ശൈആ, ഈ മൂന്ന് ദിനാർ കടം വീട്ടാൻ വല്ല വസ്തുക്കളും ഈ സഹാബി ഉപേക്ഷിച്ചിട്ടാണോ മരിച്ചു പോയത്? സഹാബത്തേ, ബഹുമാനപ്പെട്ട സഹാബാക്കൾ പുച്ഛം പുച്ഛം നോക്കുകയാണ്. സഹാബത്ത് പറഞ്ഞു, ലാ യാ റസൂലല്ലാ, ഈ മൂന്ന് ദിനാർ കടം വീട്ടാനുള്ള വസ്തുവില്ലാത്ത മനുഷ്യനാ, പാപ്പരാണി കിടക്കുന്നത് നബിയേ എന്ന് പറഞ്ഞപ്പോ ലോകത്തിന്റെ നായകൻ ഇതാ ആ ജനാസകിൽ നിന്ന് മയ്യത്തിൽ നിന്ന് പുറകോട്ട് മാറിയിട്ട് സഹാബത്തിനോട് പറയുകയാണ്, നിങ്ങൾ നമസ്കരിപ്പിച്ചോ ഈ മയ്യത്തിന്, കടബാധ്യതയുള്ള മയ്യത്ത് നമസ്കരിപ്പിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല സഹാബ. ഇതിനാണ് ഈ പള്ളിയിലെ ഇമാമികൾ ചോദിക്കുന്നത്, മയ്യത്ത് കൊണ്ടുവന്ന് പള്ളിയിൽ വെക്കുമ്പോ ഇമാമികൾ ചോദിക്കുന്നതിനാണ്, വല്ല ബാധ്യതയുണ്ടോ, വല്ല ഇടപാടുണ്ടോ? ചോദിക്കുന്നതിന് ഉണ്ടെങ്കിൽ മക്കൾ ഇങ്ങോട്ട് വാ, എന്നിട്ട് പറയണം, എന്റെ വാപ്പാടെ കടം എന്നോട് നിങ്ങൾ ചോദിക്കും, ഞാൻ ഇടപാട് പൂർത്തീകരിച്ചു കൊള്ളാം എന്ന് പറയുമ്പോഴാണ് ഈ മാമ നമസ്കരിപ്പിക്കുന്നത്. ഇല്ലെങ്കിൽ എങ്ങനെ നമസ്കരിപ്പിക്കും? ഈ ബാധ്യതയോടുകൂടി ഈ മയ്യത്തിനെ കബറിൽ കൊണ്ടുവച്ചാൽ ആ കബറിൽ സ്വസ്ഥത കിട്ടൂല. നബിതങ്ങളെ നമസ്കരിപ്പിച്ച മയ്യത്താണിത്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുറകോട്ട് മാറിയപ്പോ സഹാബാക്കൾക്ക് അത്ഭുതമായി പഠിച്ചവനെ, നബി തങ്ങൾ ജീവിച്ചിരിക്കുമ്പോ നമ്മുടെ ഒരു സഹോദരന്റെ മയ്യത്ത് അല്ലാഹു റസൂൽ നമസ്കരിക്കാതെ പോയാല് പിന്നെ നമുക്കെന്ത് വിഷമമായിരിക്കും? സഹാബത്ത് പരസ്പരം ചോദിച്ചു, ആർക്കാണ് ഇദ്ദേഹം പണം തരാനുള്ളത്? ആ മയ്യത്ത് ഹാളറായ ഒരു വ്യക്തികൾക്കും ഇല്ല. ഉടനെ അബൂ ഖതാദ റളിയല്ലാഹു അൻഹു ഏറ്റവും പുറകിലത്തെ സഫിലായിരുന്നു, അദ്ദേഹം മുന്നോട്ട് കടന്നു വന്നിട്ട് പറയുകയാണ്, സല്ലി അലൈഹാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ആ മയ്യത്ത് നമസ്കരിപ്പിക്കണേ. വഅലയ്യ ദൈനുഹു, ഹബീബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അബൂ ഖതാദ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, ആ മയ്യത്ത് നമസ്കരിപ്പിക്കണേ, ഞാൻ അദ്ദേഹത്തിന്റെ കടം ഏറ്റെടുത്തോളാം. ഞാൻ ഏറ്റെടുത്തോളാം.
മൈതനെ കൊണ്ടടക്കി. രണ്ട് ദിവസം കഴിഞ്ഞു മദീന പള്ളിയുടെ ഓരത്തുകൂടി അബൂ ഖതാദ നടന്നു വരുമ്പോ ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ ചോദിക്കുകയാണ്, അല്ല അബൂ ഖതാദ, ഇന്നലെ ആ മയ്യത്തിന്റെ മുന്നിൽ വെച്ച് ഏറ്റെടുത്ത കടത്തി കിട്ടിയോ? നബിയെ മറന്നുപോയി ആ റസൂലുള്ളാഹി, ഇപ്പോ വീട്ടിൽ ഇട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ആ സഹാബി വേഗം പോയി ആ കടം വീട്ടിട്ട് ഇലാ ഹദറത്ത് റസൂലില്ലാ, നബി തങ്ങളെ ഹദറത്തിലേക്ക് വന്നിട്ട് ഖദയ്തു ദൈനഹു യാ റസൂലല്ലാഹി, അദ്ദേഹത്തിന്റെ കടം ഞാൻ വീട്ടി നബിയേ എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്തെന്ന് പറയട്ടെ സഹോദരങ്ങളെ. ഈ രണ്ട് ദിവസം വരെ ഈ ഖബറത്തിയായിരുന്നു സാബാ, അദ്ദേഹത്തിന്റെ കടം വീട്ടിയപ്പോഴാണ് ആ ഖബറിൽ തീ അണഞ്ഞതെന്ന് ഹബീബുന ശഫീഉന റസൂലുള്ളാഹി അപ്പാടെ മടക്ക കടം പള്ളിയിൽ ഏറ്റെടുത്തിട്ട് മക്കള് സുഖിച്ച് സുഖിച്ച് ജീവിക്കുകയാണ്. പാവങ്ങള് നബി ഹദീദ് സഹിയാണ്, വളവും തിരിവുള്ള ഹദീദല്ല. നബിതങ്ങള് നമസ്കരിപ്പിച്ച മയ്യത്തില് കവറിന് കത്താണ്. പാവമാണെങ്കിൽ അള്ള മാപ്പാക്കി കൊടുക്കും, ഇത് മറ്റുള്ളവന്റെ ഹക്കാണ്, മറ്റുള്ളവന്റെ ബാധ്യതയാണ്, അതടച്ചേ മതിയാവും. അതില്ലെങ്കിൽ അതിന്റെ പേരിൽ ആഹ്റത്തിന് ശിക്ഷയ്ക്ക് വിധേയനാകേണ്ടി വരും. അതിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നത് വരെ നിർവഹിക്കപ്പെടുന്നത് വരെ നരകത്തിൽ കിടക്കേണ്ടി വരും. അതൊക്കെ ഖുർആനിലും മജീദിലും ഒക്കെ ധാരാളം ആയത്തുകളും മജീദുകളും കൂടി ഞാൻ അങ്ങോട്ടേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്ന ബഹുമാനപ്പെട്ട ഹസ്സാൻ ഇബ്നു അബി സിനാ റളിയല്ലാഹു അൻഹു മഹാൻ ഇത്രത്തോളം ഭൗതികമായ ലോകത്ത് സൂക്ഷ്മത പുലർത്തിയിട്ട് ഒരു സൂചിയുടെ പേരിൽ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയാതെ അദ്ദേഹം വിഷമിക്കുകയാണ്. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത് നിങ്ങൾ സൂചിയായാലും നൂലായാലും എന്ന് പറഞ്ഞാല് ഏറ്റവും വില കുറഞ്ഞ സാധനമാണെങ്കിലും അത് നിങ്ങൾ മടക്കി കൊടുക്കണേ. ഒരു ഹിന്ദു സഹോദരന്റെ പൈസയാണ് വാങ്ങിയതെങ്കിലും മടക്കി കൊടുക്കണേ മുസ്ലിമേ. നമ്മളൊക്കെ നോക്കുമ്പോ മുസ്ലിം അല്ലല്ലോ, ഹിന്ദു അല്ലേ, ക്രിസ്ത്യാനി അല്ലേ, ജൂതനല്ലേ, നസ്രാണി അല്ലേ, എന്തിനാണ് അവനിൽ നിന്ന് വാങ്ങിയത് മടക്കി കൊടുക്കണം? അയ്യപ്പന്റെ കടയിൽ പോയി ചായ കുടിച്ചിട്ട് 10 രൂപ ചായക്ക് 8 രൂപയെ കൈവശമുണ്ടായിരുന്നുള്ളൂ. അയ്യപ്പ നാളെ ഞാൻ വരുമ്പോ തരാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പിറ്റേ ദിവസം മരിച്ചുപോയെങ്കിൽ ആ 2 രൂപ അയ്യപ്പൻ പൊരുത്തപ്പെട്ടിട്ടില്ല എങ്കിൽ അതിന്റെ പേരിൽ ഈ സുലൈമാൻ കാക്ക ആഖിറത്തിൽ പിടിക്കപ്പെടും കേട്ടോ. ഒരു ഹിന്ദു സഹോദരനല്ലേ, ഇസ്ലാമിന്റെ നിലപാട് അങ്ങനെയാണ്. ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ ജൂത മതക്കാരനോ ജൈന മതക്കാരനെന്നോ ബി ജെ പി കാരനെന്നോ കമ്മ്യൂണിസ്റ്റുകാരനെന്നോ കോൺഗ്രസ്സുകാരനെന്നോ ഒന്നുമില്ല. അവന്റെ ഹക്ക് അവന്റെ കയ്യിൽ നിന്ന് നീ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നീ മടക്കി കൊടുക്കണം. അത് കൊടുത്തിട്ട് നീ മരിക്കാവും, ഇല്ലെങ്കിൽ നാളെ ഇതിന് പരിഹാരം നീ കാണേണ്ടി വരും ആഖിറത്തിൽ. ഇതാണ് മുസ്ലിമിന്റെ നിലപാട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് എല്ലാ അനുഗ്രഹങ്ങളും കിട്ടി, പക്ഷെ സ്വർഗത്തിലോട്ട് കയറാൻ പറ്റുന്നില്ല ഈ സൂചിയുടെ പേര്. നമ്മൾ സൂചി ഒന്നും അല്ലല്ലോ എടുത്തിട്ടുള്ളത്, സൂചിയാണേ സമാധാനം ഉണ്ടായിരുന്നു. നമ്മളെടുത്തിട്ടുള്ള സ്വർണ സൂചികളാണ്. പള്ളികളിൽ നിന്ന് എത്ര എത്ര ചെരുപ്പ് അടിച്ച് മാറ്റിയിട്ടുണ്ട്. പള്ളിയിലത്തെ ചെരുപ്പ് ഞാനൊരു ഹദീസ് പറഞ്ഞുതരാം, നിങ്ങൾക്ക് ഈ ചെരുപ്പ് ഒരു നിസാറായിട്ട് നിങ്ങൾ കാണണ്ട. ഖൈബറിന്റെ യുദ്ധത്തിൽ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേട്ടോളി സഹാബകളുടെ ചരിത്രം ഞാൻ പറയുന്നത്, സഹാബാക്കൾ നബിയും ഖൈബറിന്റെ യുദ്ധത്തിൽ ഖൈബറിലെ എണ്ണാകളത്തിൽ ബഹുമാനപ്പെട്ട നബിയും സഹാബാക്കളും നടന്ന് നടന്ന് പോവുകയാണ്. നടന്നത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരൊക്കെ മരിച്ചു കിടക്കുന്നു, ആരൊക്കെ ഷഹീദായി, ആരൊക്കെ ഷഹീദായി, മരിച്ചു കിടക്കുന്ന സഹാബാക്കളുടെ അരികിലൂടെ സഹാബി നബിയും സഹാബാക്കൾ നടന്നു പോകുമ്പോ മരുഭൂമിയിൽ കിടക്കുന്ന ആ മയ്യത്തിന്റെ അരികിൽ നിന്നിട്ട് സഹാബാക്കള് പറയുകയാണ്, ഹനി അല്ലഹു ഷഹാദത്തു യാ റസൂലല്ലാഹ്, നബിയേ
ജീവിതത്തിന് ഷഹാദത്ത് കൊണ്ട് സന്തോഷവാർത്ത അറിയിച്ചു നബിയേ. നബി തങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്തു. പിന്നീട് അടുത്ത വ്യക്തിയുടെ അരികിലേക്ക് പോയി. ആ മരിച്ചു കിടക്കുന്ന സഹാബിയുടെ അരികിൽ പോയിട്ട് സഹാബത്ത് പറയുകയാണ്, ഹനി അല്ലാഹു ഷഹാദത്തു യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, അദ്ദേഹത്തിന് സ്വർഗം കൊണ്ടൊരു സന്തോഷവാർത്ത അറിയിക്കൂ നബിയേ. അദ്ദേഹത്തിന് വേണ്ടി നബി തങ്ങൾ ദുആ ചെയ്തു. അങ്ങനെ ഒരു മൂന്നാമത്തെ സഹാബിയുടെ അരികിലേക്ക് നബിയും സഹാബാക്കളെ കടന്നുപോയപ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് പറയുകയാ, ഹനി അല്ലാഹു ഷഹാദത്തു യാ റസൂലല്ലാഹ്. നബിയേ, ഈ സഹാബി ഷഹീദാണെന്ന് പറയൂ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ മിണ്ടുന്നില്ല. ഒരുപക്ഷേ നബി തങ്ങളെ കേട്ട് കാണില്ല എന്ന് കരുതിയിട്ട് വീണ്ടും വീണ്ടും സഹാബാക്കൾ ഓർമ്മിപ്പിക്കുകയാണ്, ഹനി അല്ലാഹു ഷഹാദത്തു യാ റസൂലല്ലാഹ്. നബിയേ, അദ്ദേഹം ഷഹീദാണ്, അദ്ദേഹം ഷഹീദാണ്, ഖൈബറിൽ ഷഹീദായ വ്യക്തിയാണ് നബിയേ. അങ്ങ് ദുആ ചെയ്യൂ റസൂലേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ല, ഞാൻ അദ്ദേഹം നരകത്തിൽ കിടക്കുന്നതായിട്ട് കാണുന്ന സാധത്തെ നബിതങ്ങൾ അറിയുകയാണ് കേട്ടോ, നബിതങ്ങൾ മനസ്സിലാക്കിയിരിക്കുകയാണ് കേട്ടോ. അദ്ദേഹം നരകത്തിൽ കിടക്കുന്നതായി ഞാൻ കാണുന്നു സാബ. ഒരു പുതപ്പിന്റെ പേരിൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ലഭിച്ച ഒരു പുതപ്പായിരുന്നു ആ സാബി എടുത്തു വെച്ചത്. അതൊരു ജൂതന്റെ പുതപ്പായിരുന്നു കേട്ടോ. എത്രത്തോളം എന്ന് വെച്ചാൽ ലായുസാവി ദിർഹമേ, രണ്ട് രൂപ പോലും വിലയില്ലാത്ത, രണ്ട് ദിർഹമിന് പോലും വിലയില്ലാത്ത ഒരു കീറിയ പുതപ്പ്, അതൊരു ജൂതന്റെ പുതപ്പായിരുന്നു. ആ ജൂതന്റെ പുതപ്പ് ഒരു മുസ്ലിമായ സഹാബി എടുത്തു വെച്ചതിന്റെ പേര് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സഹാബ അദ്ദേഹം നരകത്തിൽ കിടക്കുന്നതായി ഞാൻ കാണുന്നു സഹാബ. നബി തങ്ങൾ പറഞ്ഞപ്പോ പെട്ടെന്ന് സഹാബാക്കൾക്ക് വിഷമം തോന്നിയിട്ട് അദ്ദേഹത്തിന്റെ പാണ്ഡക്കെട്ടുകൾ ഞങ്ങൾ പോയി പരിശോധിച്ചപ്പോ കെട്ടിൽ നിന്ന് ഒരു ജൂതന്റെ രണ്ട് രൂപയ്ക്ക് പോലും വിലയില്ലാത്ത ഒരു കീറിയ പുതപ്പ് ഞങ്ങൾ കണ്ടുപോയി സാബാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, ആ രണ്ട് രൂപയ്ക്ക് പോലും വിലയില്ലാത്ത അന്യ മതക്കാരന്റെ ആ പണത്തിന്റെ പേരിൽ അദ്ദേഹം നരകത്തിലാണെന്ന് നബിയുനാ ഷഫീഉനാ ഹബീബുനാ റസൂലുള്ളാഹി. അയ്യപ്പന്റെയും ചങ്കുണ്ണിയുടെയും ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും വല്ല അടിച്ചു മാറ്റാവോ? അവന് ഒരുക്കാനുള്ള പൈസ കൊടുത്തിരിക്കണം. അവൻ ഹിന്ദുവല്ലേ, അവൻ ക്രിസ്ത്യാനിയല്ലേ, അവൻ ജൂതനല്ലേ. ഇവിടെ ജൂതന്റെ പുതപ്പ് എടുത്തു വെച്ചതിന്റെ പേരിൽ നരകം. നബി തങ്ങൾ പറഞ്ഞു, ഇന്ന ശംലത തൽതഹിബു അലൈഹി നാറാ. ആ ഖബറിൽ ആ പുതപ്പ് അദ്ദേഹത്തിന് തീയായി ജ്വലിച്ചു കൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് കേട്ടപ്പോ ഒരു സഹാബി ഓടി വരികയാണ്. ഒരു ചെരുപ്പിന്റെ കഷണം എടുത്തിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ് അസബ്തു ഖൈബറാ. ചെരുപ്പിന്റെ ഒരു കഷണം ഖൈബറിൽ നിന്ന് കിട്ടിയതാണ് ഞാൻ എടുത്തു വെച്ചു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ശിറാക്കും മിന്നാർ, ഈ കഷണം നരകത്തിന്റെ തീയാണ്. മറ്റൊരു സഹാബി ഓടി വരികയാണ്, ഒരു ജോടി ചെരുപ്പുമായി കടന്നു വരുന്നു. അസബ്തു ഖൈബറാ, നബിയേ ഈ രണ്ട് ചെരുപ്പ് ഞാൻ എടുത്തു ഒളിപ്പിച്ചു വെച്ചു പോയി ഖൈബറിൽ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഈ രണ്ട് ചെരുപ്പും നരകത്തിന്റെ രണ്ട് ഘടകങ്ങളാണ്. ഇങ്ങോട്ട് കൊണ്ടുവരണ്ട, പള്ളിയിൽ ചെരുപ്പെടുത്തോണ്ട് പോകുന്നവർ നാളെ ഇതേപോലെ കൊണ്ട്
കൊണ്ട് വരേണ്ടി വരും കേട്ടോ. നാളെ പൊക്കിക്കൊണ്ടുവരും. അതൊക്കെ ചെറിയ കളിയല്ല. ഇത് സ്വർഗത്തിൽ പോകാനാണ് ബഹുമാനപ്പെട്ട മഹാന്മാരെ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട ഔലിയാക്കളായി മാറിയത്, ആരിഫീങ്ങളായത്, ഔലിയാക്കളായി. ഇന്ന് നമ്മൾ അവരെയൊക്കെ പുകഴ്ത്തുന്നത് എന്തുകൊണ്ട്? അവരൊക്കെ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടു. അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടു. അവര് തൃപ്തിപ്പെട്ടു. അവര് ഹറാമ സൂക്ഷിച്ചു, ഹലാലിനെ തന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നു. ഒരു പേടോ തന്റെ മാതാവ് ഹലാലായ ഭക്ഷണമല്ലാത്ത ഭക്ഷണം കൊടുത്തിട്ടില്ല. അങ്ങനെയാണ് ഒരു ഉമ്മ ഒരു കുട്ടിയെ വളർത്തിയെടുക്കേണ്ടത്. ഇന്ന് വഴിതെറ്റി പോകുന്ന യുവാക്കൾ, നമ്മുടെ മക്കൾ, ഈ പിഞ്ചോമനകൾ വഴിതെറ്റി പോകാനുള്ള കാരണം ആരാ? ഉമ്മ. ഞാൻ 100 വട്ടം പറയുന്നു, ഉമ്മ. ലോക ചരിത്രത്തിൽ കുട്ടികളെ നന്നാക്കിയതിന്റെ പങ്ക് ഉമ്മയ്ക്കുണ്ട്. ലോക ചരിത്രത്തിൽ കുട്ടികൾ പിഴച്ചുപോയതിന്റെ ഉദാഹരണവും ഇസ്ലാമിലുണ്ട്, ഖുർആനിലുണ്ട്. വറബല്ലാഹു മസല ലില്ലദീന കഫറു ഇംറാത നൂഹി വഇംറാത ലൂത് കാനത തഹത അബ്ദൈനി മിൻ ഇബാദിന സാലിഹൈൻ فَلَمْ يُغْنِيَا عَنْهُمَا مِنَ اللَّهِ شَيْئًا وَقِيلَ ادْخُلَا النَّارَ مَعَ الدَّاخِلِينَ بِرَجْءُ وَيَا رَنْدُ أُمَّيَ كُرْجُ قُرْآنَ بَرَيْغَيَانَ يَتُّو അത് ആരാണ്? സാധാരണ ഔലിയാക്കളുടെ ഭാര്യമാരല്ല കേട്ടോ. ലോകത്ത് 950 വർഷക്കാലം ദീനിന്റെ പ്രബോധനം നടത്തിയ മഹാനായ സയ്യിദുനാ നൂഹ് അലൈഹിസ്സലാം, സയ്യിദുനാ ലൂത്ത് അലൈഹിസ്സലാമിന്റെ ഭാര്യമാരെ കുറിച്ച് ഖുർആൻ പറയുകയാ, അവര് രണ്ടുപേരും സാലിഹീങ്ങളായ രണ്ട് ദാസന്മാരുടെ ഭാര്യമാരായിരുന്നു കേട്ടോ. പക്ഷേ അവർ രണ്ടുപേരും തന്റെ ഭർത്താക്കന്മാരെ വഞ്ചിച്ചതിന്റെ പേരിൽ ഫലം അള്ളാഹുവിൽ നിന്ന് അവർക്ക് ഒരു എക്സ്ക്യൂസും ഇല്ല. അവരോട് പറയപ്പെട്ടു, നിങ്ങൾ നരകാവകാശികളോടൊപ്പം നരകത്തിൽ പ്രവേശിക്കണേ. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം 950 വർഷക്കാലം ദീനിന്റെ പ്രബോധനം നടത്തിയിട്ട് ആ മഹാനുഭാവന മക്കളുണ്ടായിട്ട് അതിലൊരു മകനല്ലേ പിഴച്ചു പോയത്? ആ മകൻ പിഴയ്ക്കാൻ കാരണം ഉമ്മയാണ്, ഉമ്മയാണ്. ഈ ഉപ്പയെ അനുസരിക്കാൻ പോകുമ്പോ ഈ ഉമ്മ ഈ മകനോട് പറയുകയാ, മോനെ നീ അദ്ദേഹത്തെ അനുസരിക്കരുത് കേട്ടോ, വാപ്പ പറയുന്നതൊന്നും നീ കേൾക്കണ്ട കേട്ടോ. ഉമ്മ തിരിവെച്ചു കൊടുത്തു. അയാളതൊന്ന് പറയുന്നു കേക്കണ്ട. നൂഞ്ഞു വലൈ സ്വലത്ത് വസ്സലാം തന്നെയാണ് മനസ്സിലാന്ന് കേക്കണ്ടെന്ന് കേട്ടു. ഞാൻ പാടുക, ഉമ്മയാണ് വളർത്തേണ്ടത്. ഉമ്മാന്റെ മടി ആദ്യത്തെ മദ്രസാല ഉമ്മ. എന്തുകൊണ്ടാണ് ഉമ്മക്ക് ഇത്ര സ്ഥാനം ഇസ്ലാം നൽകുന്നത്? ഉപ്പക്ക് പോലും ഇല്ല, ഉപ്പയ്ക്കില്ല ഇത്ര സ്ഥാനം. മാതാപിതാക്കളെ കുറിച്ച് ഖുർആൻ പറയുമ്പോ അതിൽ ഉമ്മയുടെ സ്ഥാനമാണ് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്. وفصاله في عامين أن اشكر لي ولوالديك إلي المصير. أتلا آيات الله برأيه ووصينا الإنسان بوالديه إحسانا حملته أمه كرها ووضعته كرها وحمله وفصاله 30
ثلاثون شهرا الله تعالى ഉപദേശിക്കുകയാണ് മക്കളെ നിങ്ങളുടെ മാതാപിതാക്കളെ ആദരവോടെ ബഹുമാനത്തോടെ നിങ്ങൾ കാണണേ മക്കളെ അവരെ ആദരിക്കണേ ബഹുമാനിക്കണേ ആക്ഷേപിക്കല്ലേ അധിക്ഷേപിക്കല്ലേ എന്ന് അല്ലാഹു ഉപദേശിച്ചിട്ട് തൊട്ടടുത്ത് അല്ലാഹു പറയുന്നത് ഉമ്മയുടെ മഹത്വമാണ് നിന്റെ ഉമ്മ നിന്നെ ചുമന്നത് കഷ്ടത്തോടെ കഷ്ടം സഹിച്ചിട്ടാണ് കേട്ടോ വളരെ ക്ഷീണത്തിന്റെ മേൽ ക്ഷീണം സഹിച്ച് ഈ ഉമ്മ പത്തു മാസം നിന്നെ കൊണ്ട് നടന്നിട്ട് വേദനയോടെയാണ് നിന്നെ പ്രസവിച്ചതെങ്കിൽ ആ ഉമ്മയോട് നീ നന്ദി കേട് കാണിക്കരുതേ മകനെ ആ ഉമ്മയോടും ഉപ്പയോടും നീ നന്ദിയുള്ളവനാകണേ മകനെ ആ പരിശുദ്ധമായ ഖുർആനിൽ ഉമ്മയുടെ മഹത്വമാണ് എടുത്തു പറയുന്നത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഇരിക്കുന്ന സ്ത്രീകളോട് ഈ ഉമ്മമാരോട് മാതാക്കളോട് ഒരു പ്രത്യേകമായ ഉപദേശം നൽകിയിട്ടുണ്ട് കേട്ടോ മഹദിയായ ആയിഷ ബീവിയോട് അല്ലാഹുവിന്റെ റസൂലിന്റെ ഉപദേശമാണ് യാ ആയിഷ മാ മിൻ ഇംറാത്തിൻ തഹബിലു മിൻ സൗജിഹാ ഇല്ലാ വലഹാ ഹൈന തഹബിലു അജ്റു സായിമി ബിന്നഹാരി വഅജ്റുൽ ഖായിമി ബില്ലൈൽ വൽഗാസി ഫീ സബീലില്ലാ ഗർഭം ഗർഭം എന്ന് പറയുമ്പോ അത് സർവസാധാരണമായി കാണണ്ട കേട്ടോ ഗർഭിണികളെന്ന് പറഞ്ഞാൽ അവർക്കുള്ള മഹത്വം ഇസ്ലാം വിവരിക്കുകയാണ് കേട്ടോ ഇന്നിരിക്കുന്ന ഈ ജംഗ്ഷനിലിരിക്കുന്ന ഈ പ്രഭാഷണം കേൾക്കുന്ന നിങ്ങൾക്കാർക്കെങ്കിലും താൻ ഗർഭിണിയാണ് തന്റെ മഹത്വം എന്തെന്നറിയുമോ പെങ്ങളെ എങ്കിൽ അല്ലാഹു റസൂൽ പഠിപ്പിക്കുകയാണ് മഹദിയായ ആയിഷ ബീവിയോട് ആയിഷേ നീ പറയണേ ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ ഭർത്താവിൽ നിന്ന് അവൾ ഗർഭം ധരിച്ചാൽ അവൾ ഗർഭം ധരിച്ച സമയം മുതൽ അവൾ പ്രസവിക്കുന്ന സമയം വരെ ഈ 9.5 മാസക്കാലത്തോളം ആ ഗർഭിണിയായ പെണ്ണിനുള്ള കൂലി എന്തെന്നറിയോ പകൽ സമയം മുഴുവനും നോമ്പെടുത്തതിന്റെ പ്രതിഫലമാണ് 9.5 മാസക്കാലത്തോളം ഒരു ഗർഭിണിയായ പെണ്ണ് തുടരെ തുടരെ നോമ്പെടുത്തിട്ടുണ്ട് കേട്ടോ തീർന്നില്ല പെങ്ങളേ വാജിറുൽ ഖായിമി ബില്ലൈൽ പാതിരാ സമയത്ത് 9.5 മാസക്കാലത്തോളം ഈ രാത്രി നിന്ന് നമസ്കരിച്ചതിന്റെ പ്രതിഫലമാണ് രേഖപ്പെടുത്തപ്പെടുക തീർന്നില്ല പെങ്ങളേ അൽഹാസി ഫീ സബീലില്ലാ അല്ലാഹുവിന്റെ മാർഗത്തിൽ വീരമൃത്യു വരിക്കാൻ സർവസന്നാഹങ്ങളോടുകൂടി സമരത്തിൽ പങ്കാളിത്തം വഹിച്ചതിന്റെ പ്രതിഫലം അല്ലാഹു നിനക്ക് രേഖപ്പെടുത്തുമെന്ന് നബിയുനാ റസൂലുള്ളാഹി കൊണ്ട് നമ്മുടെ മക്കളെ അല്ലാഹു നന്നാക്കി തരട്ടെ പടച്ചവനെ നീ പിഴപ്പിക്കല്ല റബ്ബേ പിഴപ്പിക്കല്ല റബ്ബേ മക്കള് സ്വർഗത്തിലെ പൂക്കളാണ് കേട്ടോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ മക്കളെ സാലിഹീങ്ങളായ മക്കളാക്കി അനുഗ്രഹിക്കട്ടെ ഒരു കരുപണി പെണ്ണിന് കിട്ടുന്ന പ്രതിഫലം 9.5 മാസം പകൽ സമയത്ത് നോമ്പ് രാത്രി നിസ്കരിച്ചതിന്റെ പ്രതിഫലം റമദാൻ മാസത്തെ നോമ്പെടുക്കാൻ പെടുന്ന പാട് രാത്രി തറാവി നിസ്കരിക്കാൻ പെടുന്ന പാട് ഊളയിടാണ് തറാവി നിസ്കരിക്കുക ആദ്യത്തെ 2 റക്അത്തിൽ കൂടി നിസ്കരിക്കും ബാക്കി അവൻ ചുറ്റവട്ടി പോയി അവസാനത്തെ 2 റക്അത്തിൽ നിസ്കരിക്കും ഉടായിപ്പന്മാരുടെ നോമ്പിന്റെ കൂട്ട് തലനോമ്പ് 3 പിടിക്കും 27-ന്റെ 1 ഒരു നോമ്പും പിടിക്കും അപ്പൊ 27-3 എത്രയായി വളരെ പെട്ടെന്നാണ്
കറക്റ്റുള്ള യാസീനോന്നതുപോലെ യാസീമൽ ഖുർആൻ ലഖീന കലമൽ മുർസലീൻ അലാ സിറാത്തിൽ മുസ്തഖീം സിറാത്തിൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ ആമീൻ. യാസീൻ പരിപാടി വളരെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടന്നല്ലേ. നമ്മുടെ സഹോദരിമാർക്ക് നോമ്പ്, അവരെ റമദാൻ മാസത്തിലെ കലായി നോമ്പ് വീട്ടാറില്ല. ഇപ്പൊ 6 മണിയാ, മഗ്രിബ് പിടിച്ചോ, നല്ല സമയം, മഴയുണ്ട്. 5 മണി to 6 മണി വരെ നോമ്പ് പിടിക്കാം. കലാ വീട്ടിക്കോ, നിങ്ങളെ എത്ര എത്ര നോമ്പ് നീ കലാക്കിയിട്ടുള്ളോ അത് വീട്ടിക്കോ. മക്കളോടും പറ കലാ വീട്ട പറ ഇപ്പൊ നല്ല സമയമാണ്, 6 മണിക്ക്. മറ്റേ 6:50 വരെ പോകണം, 50 മിനിറ്റ് അല്ല കൺസിസ്റ്റ് ചെയ്ത് തന്നിരിക്കുകയാണ്. ഒരു സുന്നത്തോമ്പ് പിടിക്കാൻ പറ്റാത്ത പെണ്ണുങ്ങൾക്ക് അള്ളാഹു തആല എഴുതി കൊടുക്കണം. കാരണം ആ ഗർഭം ധരിക്കുമ്പോ അതിന്റെ മേൽ ത്യാഗമുണ്ട്. അതുകൊണ്ടാ നമുക്കല്ല അറിയോ അതിന്റെ ബുദ്ധിമുട്ട്. ഗ്യാസ് കയറുമ്പോ അങ്ങനെയുണ്ട് നമ്മുടെ അവസ്ഥ. ഗ്യാസ് കയറുമ്പോ അങ്ങനെയുണ്ട്. എഞ്ചിനീയർ അല്ല, ഗ്യാസ് കയറുമ്പോ അത് കുറച്ച് സമയം ഒരു ഇഞ്ചക്ഷൻ എടുത്ത് ഇച്ചിരി ഇഞ്ചിനീരോ ഇച്ചിരി വെളുത്തുള്ളിയൊക്കെ അടിച്ച് അതങ്ങ് തീരുമ്പോ രണ്ട് ഗ്യാസ് പടപടാന്ന് പൊട്ടുമ്പോ പൊക്കാൻ പോകുന്ന പോലെ പോയി കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു, അവന്റെ കാര്യം തീർന്നു. എന്നാ ഇത് മറ്റേതോ അങ്ങനെയാണോ തീരുന്ന ഗ്യാസാണോ? ഒന്ന് കിടക്കാൻ പറ്റുമോ? ഇടത്തോട്ട് ചരിഞ്ഞു കിടക്കണമെങ്കിൽ എഴുന്നേറ്റിരുന്ന് മെല്ലെ ചരിയണം. വലത്തോട്ട് ചരിയണമെങ്കിൽ എഴുന്നേറ്റിരുന്ന് മെല്ലെ ചരിയണം. കമിഴ്ന്ന് കിടക്കാൻ പോലും പറ്റൂല. നിവർന്ന് കിടക്കുമ്പോ നടുവിന് വല്ലാത്ത വേദനയാണ്. നടുവ് വേദന സഹിക്ക വയ്യാതെ തൊട്ടടുത്ത് കിടക്കുന്ന മച്ചയോട് ഭർത്താവിനോട് ഒന്ന് പറഞ്ഞാലോ, ഒയ്ക്കാ ഒന്ന് തടവി തരുമോ എന്ന് ചോദിക്കാൻ വേണ്ടി ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോ അദ്ദേഹം പരിക്കാണ്. എങ്ങനെയാണ് അദ്ദേഹത്തെ വിളിക്കുക? പാവം പെണ്ണ് സ്വന്തം കൈകൊണ്ടങ്ങ് തടവും. പാവം ഇക്ക ക്ഷീണിച്ചു വന്ന് കിടക്കുകയാണ്, അങ്ങനെ കിടക്കട്ടെ. പെണ്ണുങ്ങളെ കഷ്ടമാണ്, അള്ളാഹു കൈ കൊടുക്കട്ടെ. അതെ, നമ്മളെ നമ്മൾ നോക്കുമ്പോ ഇക്ക ഭയങ്കര ഉറക്കം, പാവം. ഓ വേണ്ട, നടുവ് സഹിക്കാൻ വയ്യ. എന്നാലും അവള് പറ്റുന്ന കൈകൊണ്ട് ഇക്കായ ബുദ്ധിമുട്ടിക്കുന്നില്ല. എന്നാൽ രാവിലെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര തടവ്. നീ എന്താണ് എന്നെ വിളിക്കാൻ? ഇത് എന്നെ വിളിച്ചുകൂടെ, ഞാൻ നിനക്ക് തടവി തരൂല്ലേ. ഓ ഇക്ക ഞാൻ ഒന്ന് വിളിക്കാൻ വേണ്ടി തരുന്നപ്പോ കുളത്തിൽ കിടന്ന് മുക്കറയിടുന്ന പോലെ. ഞാൻ എങ്ങനെ ഇക്ക ഇത് കണ്ടിട്ട് വിളിക്കാനേ ഇക്ക? ഞാൻ പിന്നെ അങ്ങ് സ്വന്തമായിട്ട് അങ്ങ് തടവി അല്ലേ. ആ സഹോദരിമാർക്ക് അങ്ങനെയല്ലേ? അവർക്ക് പാവം 4 മണിക്ക് രാവിലെ എഴുന്നേറ്റ് കുട്ടികൾക്ക് ചാപ്പാട് ഉണ്ടായി കൊടുക്കും. നമ്മൾ ആ സമയത്ത് ആലോചിച്ചോക്കി എത്ര പണിയാ അവരൊക്കെ ചെയ്ത്. നമ്മൾ വിചാരിക്കും ഇവർക്കും ഒന്നുമില്ല, അവരെന്ത് ത്യാഗം അറിയോ. ഇതുകൊണ്ടായി എഴുതി. അപ്പൊ ഗർഭിണിയാവുമ്പോ അതിനും കൂടെ ചേർത്തിട്ട് ഈ പണിയൊക്കെ എടുത്തു. അപ്പൊ അള്ളാഹു തആല എത്ര കൂലി എഴുതി കൊടുക്കാന്ന് ആലോചിച്ചോക്കി. എത്ര കൂലിയാ നമുക്ക് കിട്ടോ? ഏതെങ്കിലും ഒരു പുരുഷന് 10 മാസത്തോളം നോമ്പെടുത്തതിന്റെ പ്രതിഫലം ഉണ്ടെന്നുള്ള ഇടയിൽ ഹദീസ് ഉണ്ടോ? ചൊവ്വാഴ അമ്മക്കവിടെ ഉണ്ടമ്പുരി ഉണ്ടമ്പുരി പപ്സ് അതേ ഉള്ളു. നമ്മൾ മേടിച്ചു തോണം, ഇതൊക്കെ അല്ല ഒടുക്കാണ്. എന്നാ നിനക്ക് അല്ല തരും, ഗർഭപാത്രം എടുത്ത് നീ ഹിറ്റ് ചെയ്ത് വയ്യ. അള്ളാവ് തരും, അന്ന് അവർക്ക് അള്ളാവ് കൊടുക്കാണ്. 9.5 മാസം വരെ നോമ്പെടുത്തതിന്റെ പ്രതിഫലം രാത്രി നമസ്കരിച്ചിട്ട് കൂലി. അള്ളാന്റെ മാർഗത്തിൽ ശഹാദത്ത്.